അങ്ങനെ 1993 മയൂര പാർക്കിലെ 205 നമ്പർ മുറിയിൽ വെച്ച് അവർ തീരുമാനം എടുക്കുന്നു, നമ്മൾക്ക് പിരിയാമെന്ന് തീരുമാനം എടുക്കുന്നു. അങ്ങനെ കാബൂളിവാലയ്ക്ക് ശേഷം സിന്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിന്നീട് പിരിയുകയാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ കേട്ട ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് സിന്ദിഖ് ലാലിലെ സിന്ദിഖ് മരിച്ചു എന്നുള്ളത്. ഇന്ന് കേട്ടൊരു ദുഃഖകരമായ വാർത്ത. വളരെ യാദൃശ്ചികമായാണ് ഒരു ദിവസം പനമ്പള്ളി നഗറിൽ വെച്ച് സിദ്ദിഖ് എന്ന് പറയുന്ന സംവിധാനം കാണുന്നത്. പുറമേൽ തിരക്കുണ്ടായിരുന്ന ആളായിട്ട് കൂടി വളരെ എളിമയോട് കൂടിയിട്ടുള്ള സമീപനമായിരുന്നു സിദ്ദിഖിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കാം, മലയാള സംവിധായകരിലെ ആദ്യത്തെ 100 കോടി നേടുന്ന സംവിധായകരാണ്. അതുപോലെ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരേ ഒരു അൺബീറ്റൺ റെക്കോർഡുള്ളൂ, അത് 404 ദിവസം ഓടിയ ഒരു മലയാള ചലച്ചിത്രം, അത് വേറൊന്നുമല്ല സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയാണ്. അതുപോലെ മിന്നമ്മ ഗ്യാരണ്ടി സിനിമകളാണ്, 200 ദിവസം താഴെ ഓടാത്ത ഒരു സിനിമകളുമില്ല. ബോഡിഗാർഡ് 250 കോടിയും വിജയുടെ കാവലൻ 100 കോടിയും. പക്ഷേ ഇതൊന്നുമല്ല സിദ്ദിഖ് എന്ന സംവിധായകനെ നമ്മൾ എക്കാലത്തും ഓർത്തിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സാണ്. ഇന്നും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് അവർ ചെയ്തു പോയിട്ടുള്ളത്. ഇപ്പോൾ റാംജി റാവു എന്ന് പറയട്ടെ, അതുപോലെ ഗർവാസി സാശൻ, നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ. ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ കാണുന്ന ഒരു 10 സിനിമയിൽ കാണുന്ന കോമഡി അവർ ഒരൊറ്റ സിനിമയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഡയലോഗ്സ് ഉണ്ട്, എൽദോ, തോമസ് കുട്ടി, വിട്ടോട, വട്ടപ്പുള്ളി കിണറ്റി പോയി എന്ന് പറയുന്ന ഡയലോഗ്, സാധാരണക്കാരനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹ്യൂമറാണ് അവർ വർക്കൗട്ട് ചെയ്തതിൽ ഏറ്റവും കിടുവായിട്ട് പറയാൻ കാരണം. ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഡയലോഗുകളും അവർ ക്രിയേറ്റ് ചെയ്താണ്. ഉദാഹരണം പറഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും കടന്നതാണ് ഈ കെ ജോസഫ് എന്ന് പറയുന്ന ഡയലോഗ് നമ്മൾ ഇന്ന് പറയുമ്പോൾ തന്നെ സിനിമ ഏതാന്ന് ആളുകൾക്ക് മനസ്സിലാവും. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വേർപിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. കാരണം ഇനി അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുമോ, ഇനി അങ്ങനെയുള്ള അടിപൊളി കോമഡി പടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള നമ്മൾ ആലോചിച്ചു. പക്ഷേ അവർ രണ്ടുപേർക്കും പിരിഞ്ഞത് കൊണ്ടൊരു ഗ്രോത്ത് ആയിരുന്നു, കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പിരിഞ്ഞില്ലെങ്കിൽ സുഖകരമല്ല എന്ന് തോന്നിയുകൊണ്ട് അവർ രണ്ടുപേരും ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു പിരിയുക എന്നുള്ളത്. അപ്പോൾ ആ പിരിയുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. കാരണം അവർ തന്ന പടങ്ങൾ എന്ന് പറയുന്നത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇത്രയും സിനിമകൾ തന്ന ഒരു ഇതുണ്ട്. കാരണം നമ്മളൊരു ഒരു ശരാശരി മലയാളി, ഞാനിപ്പോൾ പറയുന്നത് 90s kids കുറിച്ചാണ്, അവർക്കാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഞായറാഴ്ചകളിൽ ദൂരദർശനിൽ 4 മണിക്ക് സിനിമ ഇടും. ഈ സിദ്ദിഖ് ലാലിൻ്റെ സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ണീടയുടെ TV ഫാമിലിയിലെ എല്ലാ ആളുകളൊക്കെ ഇരുന്ന് ഇരിച്ച് ആർത്തുല്ലസിച്ച് കണ്ടിരുന്ന സിനിമകളൊക്കെ ഇനി കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അന്ന് ഓർത്തിരുന്നത്. പക്ഷേ രണ്ടുപേരും പിൽക്കാലത്തെ സിനിമ ചെയ്തു, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഒരു മാനങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡയലോഗുകളും ഒരുപാട് കഥാപാത്രങ്ങളും നൽകിയിട്ടാണ് സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. സിദ്ദിഖ് എന്ന സംവിധായകൻ ഒരിക്കലും മരിക്കുന്നില്ല. കാരണം അദ്ദേഹം നൽകിയ കഥകളും കഥാപാത്രങ്ങളും ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. അങ്ങനെ ദൂരദർശൻ സിനിമാക്കാലം 90s kids പൊട്ടിച്ചിരി സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകനെ, സ്റ്റിക്കി ഫ്ലോർ സിനിമാസിന്റെ യാത്രാമൊഴികൾ. പ്രിയപ്പെട്ട മായ, അമ്മ എന്നെ തിരക്കാറുണ്ടോ? ഞാൻ എവിടെയാ, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടോ? നമ്മുടെ അമ്മയെ പോലെ ഒരമ്മ ഇവിടെയുണ്ട്, മകനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മ. അമ്മയെ പൊന്നുകൊണ്ട് പൊതിയാൻ, നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാവാരം നടത്താൻ ഒരുങ്ങിയിറങ്ങിയവനാണ് അമ്മയുടെ മകൻ. ആ മകനോട് പറയാൻ ഞാനും മറന്നു, അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, സ്നേഹം കൊണ്ട് തുലാവാരം നടത്താൻ.